കേരള കാർഷിക സർവകലാശാലയിൽ 1970കളിലാണ് ലോകബാങ്ക് പദ്ധതിയുടെ ഭാഗമായി കൊക്കോ ഗവേഷണം ആരംഭിക്കുന്നത്. 1987 കാഡ്ബറിയുമായി സഹകരിച്ചതിനെ തുടർന്നാണ് ഗവേഷണം ഊർജിതമാകുന്നത്. 34 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഫലപ്രദമായി നടന്നുവരുന്ന ഏക ഗവേഷണ മാതൃകയായി തീരുകയും ചെയ്തു. ഈ ഗവേഷണ പദ്ധതിയിലൂടെ ശാസ്ത്രീയമായി കൊക്കോ കൃഷി ചെയ്യുന്നതിന് വേണ്ട സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയും ഇന്ന് ലോകത്തിൽ ലഭ്യമായ മെച്ചപ്പെട്ട ഇനങ്ങൾ ഉൾപ്പെടെ വിപുലമായ ജനിതക ശേഖരം ഇവിടെ പരിപാലിച്ചു വരികയും ചെയ്യുന്നു. ഇന്ത്യയുടെ വൈവിധ്യമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ 15 അത്യുത്പാദന ശേഷിയുള്ള ഇനങ്ങൾ രൂപപ്പെടുത്തി പുറത്തിറക്കുവാൻ ഇതിനോടകം സാധിച്ചു. ഏകദേശം 30 ലക്ഷം സങ്കരയിനം കൊക്കോ തൈകൾ ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പോളി ക്ലോണൽ ഓർച്ചാർഡുകൾ ഇവിടെ പരിപാലിച്ചു വരുന്നു. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള കൊക്കോ തോട്ടങ്ങളുടെ 90% ഇവിടെ നിന്നുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗവേഷണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ലോകത്ത് കൊക്കോയുടെ ശരാശരി വിളവ് ഒരു ചെടിയിൽ നിന്നും ലഭിക്കുന്നത് 500 ഗ്രാം ഉണക്കക്കുരു ആയിരിക്കെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ 1.5 കിലോ മുതൽ 2 കിലോ വരെ ലഭ്യമാക്കുവാൻ കഴിയുന്നുവെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഈ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ മൂലം 2000 കൂടി കൊക്കോ കൃഷി കൂടുതൽ വ്യാപകമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം കർഷകർക്ക് നേടിക്കൊടുക്കുന്ന ഒരു ഇടവേളയായി കൊക്കോ മാറുകയും ചെയ്തു. 45 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയും രോഗകീടങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഇനങ്ങൾ, വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ, ഗുണനിലവാരമുള്ള ഇനങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഗവേഷണം പുരോഗമിക്കുന്നു. കൂടാതെ കൊക്കോ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളുടെ സഹായത്തോടെ 1ാം ഘട്ട സംസ്കരണം, 2ാം ഘട്ട സംസ്കരണം എന്നീ തലങ്ങളിലായി കർഷകർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തോതിൽ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗുണനിലവാരമുള്ള ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു വരുന്നു. അങ്ങനെ കൊക്കോ കർഷകർക്കു വേണ്ട എല്ലാവിധ സാങ്കേതിക വിദ്യയും പരിശീലന പരിപാടികളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുവാൻ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഈ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിന് സാധിക്കുന്നു.